ഞാൻ നിൽക്കുന്നത് ദുബായിലെ ബുർജ് ഖലീഫയുടെ മുമ്പിലാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തിനകത്ത് ദൈവം കൊടുത്ത അവന്റെ കഴിവുകൾ, നിലത്തെ മണ്ണെടുത്ത കളിമണ്ണിനകത്തു നിന്ന് പൊടിക്കകത്തു നിന്ന് ദൈവം സൃഷ്ടിച്ച ലൗകിക ശില്പിയായ ആ കുശവനായ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ, അവന്റെ കഴിവ്, അവന് ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അതിൽ തെളിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടവർ, ഏറ്റവും വലിയ ടവറായ ബുർജ് ഖലീഫ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് കാളവണ്ടി യുഗത്തിൽ നിന്നെത്തി മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന്, ചിപ്പ് യുഗത്തിൽ നിന്ന് വേറൊരു മേഖലയിലേക്ക് കയറി, അവന്റെ കൈക്കകത്ത് ലോകം മുഴുവൻ ഒരു നിമിഷ നേരം നിന്ന് കറങ്ങുന്ന ആധുനിക സംവിധാനം, ഒരു വാച്ചിനകത്ത് ലോകത്തെ മുഴുവൻ അടക്കി വെക്കാൻ കഴിയുന്ന സംവിധാനം, ഒരു മൊബൈൽ ഫോണിനകത്ത് സകലവും അവന്റെ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കിയ ശാസ്ത്രത്തിന്റെ പുരോഗമനം, മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വളർച്ച. പക്ഷെ എന്തെല്ലാം അവൻ നേടിയാലും ദൈവത്തിൽ അവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഈ കഴിവുകളെല്ലാം എനിക്ക് തന്നത് ദൈവമാണ്, എന്നെ, എന്റെ ബുദ്ധിയെ, എന്റെ ജ്ഞാനം, ഈ ഭൂമിയിൽ എന്തെങ്കിലും മനുഷ്യന് നേടുവാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ എല്ലാം കാരണം ദൈവമാണെന്നുള്ളൊരു ബോധ്യം അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു പരാജയമാണ്. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ടവറിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറയും, എന്തെല്ലാം ഉയർച്ചകൾ മനുഷ്യൻ നേടിയാലും, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ അവൻ നേടിയാലും, അതിന്റെ അപ്പുറത്ത് ദൈവത്തിലുള്ളൊരു വിശ്വാസം അവന്റെ അകത്തേക്ക് കയറണം. ദൈവത്തിന്റെ സ്നേഹം അവന്റെ ഉള്ളിൽ നിറയട്ടെ, ദൈവകൃപ കൊണ്ട് അവൻ നിറയപ്പെടട്ടെ. ദൈവമാണ് എന്റെ സകലവുമെന്നവൻ പറയട്ടെ, ദൈവത്തിലല്ലാതെ എനിക്കൊന്നുമില്ലെന്നവൻ പറയട്ടെ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ, ഞാൻ ഈ ലോകത്തിൽ എന്തെങ്കിലും പറയാൻ കഴിവ് തന്നെങ്കിൽ, എന്റെ ഭാഷയുടെ കഴിവ്, എന്റെ ആകാര സൗഷ്ഠവത, എന്റെ ആരോഗ്യം, എന്റെ ധനം, എന്റെ സമ്പത്ത്, ഞാൻ പണിതെടുത്തത്, ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവമാണെന്ന് പറയട്ടെ. പക്ഷെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങൾ പോലും നിരീശ്വരവാദത്തിലേക്കും വ്യത്യസ്തത്തിലേക്കും സേറ്റനിക് വേർഷിപ്പിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുക. അത് മാരകമായ ഒരു അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചു വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ, കഴിവുകൾ നല്ലതാണ്, നേട്ടങ്ങൾ നല്ലതാണ്, എല്ലാം ഉണ്ടാക്കട്ടെ. പക്ഷേ ദൈവത്തെ വിട്ടുകളഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ, ദൈവമില്ലാതുള്ള നേട്ടങ്ങൾ, അത് പരാജയമാണ്. അതുകൊണ്ട് എല്ലാ നേട്ടങ്ങൾക്കും, എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും, എല്ലാ കഴിവുകൾക്കും ആധാരം ദൈവമാണെന്നും, ആ ദൈവമാണ് എനിക്ക് കഴിവ് തന്നതെന്നും വിശ്വസിക്കാനുള്ളൊരു മനസ്സിനുള്ളതാണ്. മതങ്ങൾക്കെല്ലാം അതീതമാണ് ദൈവം. മതം അവനവന്റെ ചട്ടിക്കകത്ത് വേഗുന്ന ചോറുണ്ണുവാൻ മനുഷ്യനുണ്ടാക്കിയ ചട്ടക്കൂടുകളാ. കാരൽ മാർക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, മാർഗം, അത് നമ്മളെ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഐ ആം ദ വേ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ട്രൂത്ത്. ആ വഴിയിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ സകലവും ആ വഴിയിലേക്ക് നയിക്കപ്പെടട്ടെ. അതാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലുത്. ദൈവത്തെക്കാൾ എനിക്കൊന്നുമില്ല, എന്റെ സകലവും ദൈവമാണ് എന്ന് വിശ്വസിക്കാം. ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, സകല മഹത്വവും സകല മാനവും സകല പുകഴ്ചയും സകല ബഹുമാനവും എന്റെ ദൈവത്തിന് അർപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.